ർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്ക് സ്തുതി ആദ്യ മുതൽ നമ്മുടെ മേൽ തന്റെ ഖനനയും മനോൺ എന്നെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും ദൈവ വചനത്തിന്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാൽ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം എന്നതിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഈ നാളുകൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങി പെരുന്നാളിന് വേണ്ടി ശൂനയോ പെരുന്നാളിന് വേണ്ടിയുള്ള നോമ്പും പ്രാർത്ഥനയും ഒരുക്കവുമായതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ മുഖാന്തരം നമുക്കെങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് യേശുവിൻ്റെ അമ്മ അതായത് പരിശുദ്ധ ദൈവമാതാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സ്വന്തം അമ്മയാണ് കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ അമ്മയെ കർത്താവിന്റെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് വെളിപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലുക്കോസിന്റെ രക്ഷാസുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട എലിസബത്ത് പരിശുദ്ധി അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ കർത്താവിൻ്റെ മാതാവ് എന്നാണ് അതായത് യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വരം ശ്രവിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട എലിസബത്ത് പരിശുദ്ധാത്മാവിൽ പറയുന്ന വാക്കാണ് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് മാനം എവിടെ നിന്നുണ്ടായി ഇത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന സത്യം യേശുവിൻ്റെ അമ്മ അതായത് പരിശുദ്ധ ദൈവമാതാവ് കർത്താവിൻ്റെ അമ്മയാണ് അപ്പോൾ യേശുവിനെ ഞാൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായിട്ട് വിശ്വസിക്കുമ്പോൾ എൻ്റെ യേശുവെ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ യേശുവിനെ എൻ്റെ കർത്താവും ദൈവവുമായിട്ട് ഞാൻ ഏറ്റു പറയുമ്പോൾ യേശുവിൻ്റെ അമ്മ കർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയായി മാറുകയാണ് ഇത് ലോകത്തിന് സകല മനുഷ്യർക്കും യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് യേശു തന്നെയാണ് നൽകിയത് ഇതിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കുരിശിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ സ്ലിഹായുടെ യേശു പറയാണ് ഇതാ നിന്റെ അമ്മ സ്വന്തം അമ്മയെ കർത്താവിൻ്റെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് നമുക്ക് നൽകിയത് യേശുക്രിസുവാണ് ഇവിടെ തൻ്റെ അമ്മയെ നോക്കുവാൻ പരിചരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച് യോഹന്നാൻ യോഹന്നെയായി ഏൽപ്പിച്ചതാണ് എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ ശ്രദ്ധിക്കുക ഇവിടെ പരിശുദ്ധാൻമാ മുഹാന്തരം എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ യേശു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുവിൻ്റെ അമ്മ സ്വന്തം അമ്മയാണ് ദ യോഹന്നാൻ സ്നേഹയ്ക്കു വേണ്ടി മാത്രം നൽകിയ അമ്മയല്ല യേശുക്രിസ്തുവിൻ്റെ കീടാസഹനത്തിലും ഗുരിശുമരണത്തിലും ഉദ്ധാരത്തിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു തൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് നൽകുകയാണ് എന്തിനാണ് യേശുവിൻ്റെ അമ്മയെ നമുക്ക് സ്വന്തം അമ്മയായി നൽകുന്നത് ഇത് ദൈവവചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് യേശുവിന്റെ അമ്മയെ സ്വീകരിച്ച ശിഷ്യന്മാര് അത് യോഹന്നാൻ സ്ലീക മാത്രമല്ല എല്ലാ ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു കാരണം യേശുവിന്റെ വാഗ്ദാനം അവസാനത്തെ യേശുവിന്റെ കൽപ്പന എന്ന് പറയുന്നത് ഉന്നതങ്ങളിൽ ശക്തി ലഭിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ട് പോകരുത് യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് അരളി ചെയ്ത കൽപ്പനയാണ് അവസാനത്തെ കൽപ്പനയാണ് നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരെ നഗരം വിട്ടു പോകരുത് ഈ കൽപ്പന അനുസരിച്ച് ഈ വാഗ്ദാനത്തിന് വേണ്ടി ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ലഭിക്കാനുള്ള ആ വാഗ്ദാനത്തിന് വേണ്ടി യേശു ശിഷ്യന്മാരും ഏക മനസ്സോടെ ഒരു മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയത് പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോസ്വർ പ്രവൃത്തികൾ ഒന്നാമധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ അതിനെങ്ങനെ പറയുന്നു ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇവർ പ്രാർത്ഥിക്കാൻ കാരണം ഒന്ന് ഇവർ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു അത് മാത്രമല്ല വരെ ഇവരിൽ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല എന്നാൽ അവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട പരിശുദ്ധ നയിക്കപ്പെടുന്ന ഒരേ വ്യക്തി പരിശുദ്ധ ദൈവമാതാവാണ് കാരണം പരിശുദ്ധ അമ്മ യേശുവിന് ഉദരത്തിൽ സ്വീകരിച്ചത് പരിശുദ്ധാത്മാവിലാണ് ആണ് അന്നുവരെ ഈ സഹ്യൂൻ മാളികയിൽ കർത്താവിന് വാഗ്ദാനത്തിനു വേണ്ടി കാത്തിരുന്നവരിൽ പരിശുദ്ധ അമ്മയിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടിരുന്നുള്ളൂ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധ ലഭിക്കാൻ മുഹാന്തരമായത് അതായത് പരിശുദ്ധയമ്മ പരിശുദ്ധ നയിക്കപ്പെട്ട പരിശുദ്ധ അമ്മ ആ പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥത അവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അനുഗ്രഹമായി മാറി ഇന്ന് യേശുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിച്ച് ദൈവാത്മാവിനെ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും പരിശുദ്ധ നയിക്കപ്പെടുവാനും പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥത ഒത്തിരി അനുഗ്രഹമാണ് അത് ഈ കർത്താവിന് ശിഷ്യന്മാരുടെ അനുഭവത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ അമ്മയായ അമ്മ യേശുവിനെ ഉദരത്തിൽ സ്വീകരിക്കുന്ന മുമ്പ് ദൂതൻ അമ്മയെ അഭിസംബോധന കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് നിന്നോട് കൂടെയുണ്ട് കർത്താവ് കൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപകളും നിറയപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ മാതാവ് ഈ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത അവർക്ക് വലിയ അനുഗ്രഹമായി മാറി ഇന്നും കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ കൃപണാൽ നിറയപ്പെട്ട ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഇന്നും നമുക്ക് അനുഗ്രഹമാണ് ഇത് കേൾക്കുമ്പോൾ ചില ചിന്തിക്കും അത് അന്ന് യേശുവിന്റെ ശിഷ്യന്മാർക്ക് വ്യക്തിപരമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിച്ചു ഇന്ന് നമുക്ക് എങ്ങനെ സാധിക്കും കാരണം ഇന്ന് അമ്മ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ പരിശുദ്ധി അമ്മ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയില്ലേ അപ്പോൾ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥ നമുക്ക് എങ്ങനെ ലഭിക്കുമെന്ന് പലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ നമ്മൾ തിരിച്ചൊരു സത്യമുണ്ട് കർത്താവ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം യേശുവിൽ വിശ്വസിക്കുന്നവർ അവർക്ക് മരണമില്ല അവർക്ക് വേർപാടില്ല അല്ലെങ്കിൽ അവർക്ക് ഈ ലോകത്ത് നിന്ന് അവര് ശാരീരികമായി മാറ്റപ്പെടുന്നുവെങ്കിലും ആത്മാവിനോട് ജീവിക്കുന്നു എന്ന സത്യം യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ വിശുദ്ധിയോഹരക്ഷ വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിലൂടെ കർത്താവായ യേശുക്രിസ് പഠിപ്പിക്കുകയാണ് ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല അതായത് യേശുക്രിസുവിനെ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മരണമില്ല ശാരീരികമായി ലോകത്ത് മരണ വഴി മാറ്റപ്പെട്ടാലും ആ വ്യക്തി ആത്മാവിൽ ജീവിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ പരിശുദ്ധി അമ്മ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയുടെ വിശുദ്ധന്മാരുടെ മധ്യസ്ഥനെ നമ്മൾ അഭയപ്പെടുന്നത് കാരണം യേശുക്രി വിശ്വസിക്കുന്ന വ്യക്തി മരിച്ചാലും ജീവിക്കും ജീവിച്ചിരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മരണമില്ല നമുക്കറിയാം പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പല കാര്യങ്ങൾക്കും വേണ്ടി യേശുവിൻ്റെ മുന്നിൽ മധ്യസ്ഥം വഹിക്കുന്നവർക്ക് നമുക്ക് കാണാൻ സാധിക്കും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാനാവിൽ കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടവരായ യേശു ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയുടെ ആവശ്യമനുസരിച്ച് അവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയാണ് അവരുടെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെ പ്രശ്നത്തിൽ ഇവർ ഇടപെടേണ്ട ആവശ്യമില്ല കാരണം അവർ ക്ഷണിക്കപ്പെട്ടവരാണ് എങ്കിലും അവിടുത്തെ ഒരു കുറവിനെ കണ്ട് അവിടെ വീഞ്ഞ് തീർന്നു പോയി കല്യാണ വീട്ടിലെ വീഞ്ഞു തീർന്നു പോയി അതവർക്ക് അപമാനമായി തീരുമെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ ആ അമ്മ അവരുടെ കുറവിനെ കണ്ട് പുത്രം തമ്മിലാണ് അപേക്ഷിക്കുകയാണ് അവിടെ യേശു ഒരു ചോദ്യമുണ്ട് യോഹന്നാൻ യോഹനക്ഷാസുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്കിലും വായിക്കുമ്പോൾ വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ തനിക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ സമയമായിട്ടില്ല എങ്കിൽ പോലും അതുമാത്രമല്ല എനിക്കും നിനക്കും ഇവിടെ എന്താണ് കാര്യം നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മൾ അതിഥികളാണ് ഇവിടെ ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ കാര്യം നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല ക്ഷണിക്കപ്പെട്ടവരാണ് അതിഥികളാണ് എങ്കിലും ഇവിടെ പരിശുദ്ധി അമ്മയുടെ ആവശ്യം യേശു നിവർത്തിക്കുകയാണ് അതായത് അമ്മയോടുള്ള യേശുവിൻ്റെ സ്നേഹമാണ് അമ്മയുടെ മധ്യസ്ഥയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണം അങ്ങനെയാണെങ്കിൽ ഇന്നും അമ്മയെ യേശു സ്നേഹിക്കുന്നു ആ സ്നേഹത്തെ പ്രതി പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥത യേശുക്രി സമൂഹാന്തരം അനുഗ്രഹം ലഭിക്കാൻ കാരണമായി തീരുന്നു അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അമ്മ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഇന്നും ആത്മാവിനത് നിവർത്തിക്കുന്നു ചെയ്യുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ അമ്മ യേശുവിന്റെ സന്നതിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത അതേ പ്രവൃത്തി ഇന്നും ചെയ്യുന്നുവെങ്കിൽ യേശുവിൻ്റെ ഗുരുശിൻ്റെ ചുവട്ടിൽ നിന്ന അമ്മ ആ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമ്മ യേശുവിന്റെ ഗുരുശൻ്റെ മുന്നിൽ നിൽക്കുന്നത് യേശു ആരാണെന്ന് തൻ്റെ ഉദരത്തിൽ യേശു ജനിക്കുന്നതിന് മുമ്പേ അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇവൻ ലോകത്തിന്റെ രക്ഷകനാണ് സകല ജനത്തിനുമുണ്ടാകാനുള്ള മഹാസന്തോഷമായ ലോകത്തിന് വരുവാനിരിക്കുന്ന രക്ഷകനാണ് അതായത് ഇവൻ ദൈവപുത്രനാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നു അതുകൊണ്ട് കുരിശിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തൻ്റെ ഉദരത്തിൽ പിറന്ന് വേദനയോട് താൻ പ്രസവിച്ച താൻ വളർത്തി വലുതാക്കിയ കൈയാണോ കാലാണോ വളർന്നു നോക്കി വളർത്തി വലുതാക്കിയ തൻ്റെ ഓമന കുരിശിൽ കിടന്ന് രക്തത്തിൽ കുളിച്ച് വേദനയോട് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുമ്പോൾ ഈ പരിശുദ്ധി അമ്മയ്ക്കറിയാം യേശു കുരിശിൽ കിടന്ന് മരി മരിക്കുന്നത് സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ് അതുകൊണ്ട് കുരിശിന്റെ മുന്നിൽ നിൽക്കുന്ന പരിശുദ്ധി അമ്മ ആ നിമിഷം സകല മനുഷ്യന്റെയും പാപഭാരം യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിനു വേണ്ടി സകല മനുഷ്യനു വേണ്ടി മധ്യസ്ഥം വഹിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൻ്റെ മുന്നിൽ സകല മനുഷ്യന്റെയും പാപഭാരം യേശുവിന്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ തിരുമുറിൽ സമർപ്പിച്ചുകൊണ്ട് പരിഹാരമായിട്ട് അമ്മ മധ്യസ്ഥം വഹിച്ചുവെങ്കിൽ ഇന്നും പരിശുദ്ധിയമ്മ നമ്മുടെ എല്ലാവരുടെയും പാപമോചനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കും എന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ അടയാളമാണ് ഇന്നും പരിശുദ്ധി അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകുന്നതായിട്ട് പരിശുദ്ധി അമ്മയുടെ ചിത്രത്തിൽ നിന്ന് പരിശുദ്ധി അമ്മയുടെ ഗ്രോട്ടോയിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകുന്നു രക്തത്തുള്ളികൾ ഒഴുകുന്നു രക്ത ഒഴുകുന്നു ഇതെല്ലാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കുരിശന്റെ മുന്നിൽ നിന്ന് സകല മനുഷ്യന്റെയും പാപത്തിനു വേണ്ടി മധ്യസ്ഥം വഹിച്ച അമ്മ ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നൊരു സത്യമാണ് ലോകം വെളിപ്പെടുത്തുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ലോകത്തിൽ വെളിപ്പെടുത്തുന്നത് വിശ്വാസമില്ലാത്തവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയാണ് ദൈവം അടയാളങ്ങൾ നൽകുന്നത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അടയാളത്തിന്റെ ആവശ്യമില്ല അത്ഭുതങ്ങളുടെ ആവശ്യമില്ല അപ്പോൾ അവിശ്വാസമുള്ള ഈ തലമുറയ്ക്ക് ഈ പരിശുദ്ധി അമ്മ നമ്മുടെ പാപത്തിന് പരിഹാരം ലഭിക്കുവാൻ വേണ്ടി ദൈവസന മധ്യസ്ഥം വഹിക്കുന്നു എന്നൊരു സത്യം നാം തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥയുടെ അഭയപ്പെടുമ്പോൾ കൃപ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധിയമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നു അപ്പോൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി യേശുവൻ്റെ ഗുരിശിനു മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം വീണ്ടും നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് മാത്രമല്ല നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മാത്രമല്ല നമുക്കെതിരെ മത്സരിക്കുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് വിജയം പ്രാപിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം നിൽക്കുന്നു എന്നൊരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധ അമ്മയെക്കുറിച്ച് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് അവിടെ വചനം വെളിപ്പെടുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാൽ കീഴിൽ ചന്ദനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു അതായത് ഒരു രാജാവിനെ പ്രസവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നത് രാജാവായ കർത്താതി കർത്താവായ മഹത്വത്തിനുടേവനായ കർത്താവായ യേശു ക്രിസ്തുവിന് ജന്മം നൽകുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് ഇവിടെ കർത്താവിന് വചനം വെളിപ്പെടുന്നത് വീണ്ടും അവിടെ സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണുകയാണ് ഏഴ് തലയും പത്തു കൊമ്പും തലയിൽ ഏഴ് രാജമുടിയും ീ നിറമുള്ളൊരു മഹാസർപ്പം ഇവിടെ ഈ സ്ത്രീയും ഈ സർപ്പവും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ കാണിക്കുന്നത് ഈ സ്ത്രീ ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് മരുഭൂമിയിലേക്ക് ഓടിക്കുകയാണ് ഇവിടെ ആ അദ്ദേഹത്തിന് അവസാനം കാണാൻ കഴിയുന്നത് അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പ്രധാനവാദിനെ പറയുന്നു മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരായ അവരുടെ സന്തതികളിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ ഈ മഹാസർപ്പം പുറപ്പെട്ടു എന്ന വചനത്തിൻ്റെ അധ്യായത്തിന് അവസാനം കാണുന്നത് ഈ യുദ്ധം ഇത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഈ സ്ത്രീ സ്ത്രീയും സർപ്പവും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ മഹാസർപ്പം സ്ത്രീയോട് കോപിക്കുന്നതായിട്ടാണ് ഇവിടെ വചനം വെളിപ്പെടുന്നത് ഈ സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരണം ഇത് സഭയല്ല പരിശുദ്ധ ദൈവമാതാവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം അവിടെ മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഈ സ്ത്രീ ആരാണെന്ന് കർത്താവിനെ വചനം വെളിപ്പെടുന്നുണ്ട് ഏതം തോട്ടത്തിൽ പിശാദിൻ്റെ മുഖത്ത് നോക്കി ദൈവമായ കർത്താവ് കൽപ്പിക്കുന്ന ഒരു കല്പനയുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം ഇങ്ങനെയാണ് വചനം പറയുന്നത് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത്വം അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ തകർക്കും ഇവിടെ ഏതം തോട്ടത്തിൽ വെച്ച് ദൈവമായ കർത്താവ് പിശാദിനൊരു ശത്രുവിന് നൽകിയ ആരാണ് ഈ ശത്രു സ്ത്രീ ദൈവമായ കർത്താവ് യഹോമയായി ദൈവം പിശാവിന് പറയാണ് നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാനൊരു ശത്രുളവാക്കും ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ ഈ മഹാസർപ്പം സ്ത്രീയോട് കോപിക്കാൻ കാരണം ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതായത് ആ സ്ത്രീ ആരാണ് ഈ സർപ്പത്തിന്റെ ശത്രുവൻ അതായത് ഏതം തോട്ടത്തിൽ വെച്ച് പിശാദിന് ദൈവം നൽകിയ ഒരു ശത്രുവാണ് പരിശുദ്ധ ദൈവമാതാവ് അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവമാതാവാണെന്ന് തെളിവുണ്ട് അതായത് നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രു തുളവാക്കും എന്ന് പറയുന്ന ഈ സ്ത്രീ ആരാണെന്ന് വെളിപ്പെടുന്ന കർത്താവ് യേശുക്രിസ്തുവ യേശുവിന്റെ പരിശുഷരംഭത്തിലും അവസാനത്തിലും യേശു തന്നെ ഈ സ്ത്രീയെ വെളിപ്പെടുന്നുണ്ട് അതായത് കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പരിശുദ്ധി അമ്മയെ വിളിക്കുന്ന പേര് സ്ത്രീ എന്ന സ്വന്തം അമ്മയെ എന്തുകൊണ്ട് യേശു സ്ത്രീ എന്ന് വിളിച്ചു ഇവിടെ യേശു അമ്മയെ സ്ത്രീ എന്ന് വിളിക്കാൻ കാരണം ഏതം തോട്ടത്തിൽ വെച്ച് പിശാതിന്റെ മുഖത്തു നോക്കി ദൈവവുമായ കർത്താവ് കൽപ്പിച്ച ആ സ്ത്രീയാണ് ഈ സ്ത്രീ എന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് വീണ്ടും യേശുവിൻ്റെ പരിശോധന അവസാനം അതായത് കുരിശിൽ കിടന്നുകൊണ്ട് യേശു യോഹന്നാൻ സ്ലീയെ കണ്ടുണ്ട് പരിശുദ്ധി അമ്മയോട് പറയാണ് സ്ത്രീയെ ഇതാ നിന്റെ മകൻ അവിടെ കുരിശിൽ കിടന്ന വേദന അനുഭവിക്കുമ്പോൾ പരിശുദ്ധി അമ്മയെ നോക്കിക്കൊണ്ട് യേശു വിളിക്കുന്ന പേരാണ് സ്ത്രീയെ എന്തുകൊണ്ടാണ് യേശു പരിശുദ്ധി അമ്മയെ നോക്കി സ്ത്രീ എന്ന് വിളിക്കാൻ കാരണം ഈ സ്ത്രീ ആരാണ് എന്ന് ലോകത്തിനെ വെളിപ്പെടുത്തുകയാണ് അതായത് ആദിയിൽ ഏതം തോട്ടത്തിൽ പിശാതിന്റെ മുഖത്ത് നോക്കി ദൈവമായ കർത്താവ് കൽപ്പിച്ച ആ സ്ത്രീ നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ശത്രുതൊളവാക്കുമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഈ സ്ത്രീയാണെന്ന് ആണെന്ന ലോകത്തിന് യേശു വെളിപ്പെടുത്തുന്നതാണ് ഈ സ്ത്രീയെ എന്ന് വിളിക്കാൻ കാരണം ഇത് പല രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കുക ഇവിടെ ലോകത്തിന് യേശു നൽകുന്ന ഒരു സന്ദേശമാണ് രഹസ്യം വെളിപ്പെടുത്തുകയാണ് അതായത് ഈ ലോകത്തിൽ പിശാൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ദൈവമാതാവാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു അതിനെങ്ങനെയാണ് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ അവളുടെ സന്തതി എന്ന് പറഞ്ഞാൽ അമ്മ യേശുവിൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണെന്ന് വിശ്വസിക്കുന്ന അതായത് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അമ്മ സ്വന്തം അമ്മയാണ് അങ്ങനെ യേശുവിനെ യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച വ്യക്തികളാണ് അവരുടെ സന്തതികൾ അതായത് പരിശുദ്ധി അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്ന വ്യക്തികളോട് ഇപ്പോൾ പിശാദിനെ ശത്രുതയാണ് പരിശുദ്ധി അമ്മയെ ആരെല്ലാം സ്നേഹിക്കുന്നു ആരെല്ലാം പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥിൽ അഭയപ്രാപിക്കുന്നോ അവരെല്ലാം പിശാചിൻ്റെ ശത്രുവായി മാറുകയാണ് കാരണം ലോകത്തിൽ പിശാൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പരിശുദ്ധയ മാതാവാണ് നമുക്കെതിരുണ്ടാകുന്ന പൈശാചിക പോരാട്ടങ്ങൾക്കെതിരായി നമുക്ക് വേണ്ടി മദ്യസം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ് പതിനം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവ് ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് പരിശുദ്ധാൻ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ തകർക്കാനായിട്ട് പിശ ഇട്ടു കൊടുക്കുന്ന ഒരു വെറുപ്പാണ് ഇനി എന്തിനാ നീ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇനി എന്തിനാ വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നത് നേരിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ ഇത് കേൾക്കുമ്പോൾ തന്നെ സംശയമായി ഈ സംശയം വിശ്വാസത്തിൻ്റെ വിശ്വാസം തകർക്കുന്നു ഈ സംശയത്തിലൂടെ തന്നെ വെറുപ്പുള്ളിൽ കയറി കൂടുന്നു ഇങ്ങനെ എത്രയോ വ്യക്തികളാണ് ദൈവാനുഭവത്തിൽ വന്ന വ്യക്തികൾ പോലും അമ്മയെ വെറുക്കുന്നു വെറുക്കുന്നത് പരിശുദ്ധിയമ്മയുടെ മദ്യസ് അഭയപ്പെടാതെ കൃപ നിറഞ്ഞ മറിയുന്നുള്ള പ്രാർത്ഥന ചൊല്ലാതെ സ്വർഗസ്നായ എന്നുള്ള പ്രാർത്ഥന ചൊല്ലും കൃപ നിറഞ്ഞ മറിയുന്നുള്ള പ്രാർത്ഥന വിഴുങ്ങും കാരണം മാതാവിനോട് വെറുപ്പാണ് വിശുദ്ധന്മാരോട് വെറുപ്പാണ് ഈ വെറുപ്പ് എവിടെന്നാണ് ഉണ്ടായത് നമ്മൾ തിരിച്ചറിയണം വെറുപ്പ് ഒരിക്കലും ദൈവികമല്ല വെറുപ്പ് പൈശാചികമാണ് നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവമാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ തമ്മിൽ തമ്മിൽ വെറുക്കുമ്പോൾ പിശാചാണ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അമ്മയോടോ വിശുദ്ധന്മാരോടോ അറിഞ്ഞും അറിയാത്തൊരു വെറുപ്പ് മനസ്സിൽ കയറിക്കൂടിയാൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്കുള്ളിൽ പിശാജ് കയറിക്കൂടി എന്നുള്ളതാണ് പല വ്യക്തികൾക്ക് പരിശുദ്ധിയമ്മയോട് വിശുദ്ധന്മാരോട് വെറുപ്പുണ്ടാൻ കാരണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അഭയപ്പെടാതെ പരിശുദ്ധ അമ്മയുടെ വെറുപ്പും വിദ്വേഷമുള്ള ചില വ്യക്തികൾ പറയുന്ന വചനം കേട്ടിട്ടാണ് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനുമാണ് പരിശുദ്ധാത്മാവിൽ യേശു പ്രഘോഷിച്ചു അത് കേൾക്കുന്നവർക്ക് കൃപ ലഭിച്ചു അനുഗ്രഹം ലഭിച്ചു അങ്ങനെയാണെങ്കിൽ വെറുപ്പുള്ള ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വചനം കേൾക്കുമ്പോൾ കേൾക്കുന്നവരിൽ വെറുപ്പുളവാകുന്നു പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വെറുപ്പുള്ള ഒരു വ്യക്തിയുടെ സുവിശേഷം കേൾക്കുമ്പോൾ പരിശുദ്ധിയമ്മയുടെ വെറുക്കുന്ന സഭയെ വെറുക്കുന്ന പുരോഹിതന്മാർ വെറുക്കുന്ന ഒരു വ്യക്തിയുടെ സുവിശേഷം കേട്ടാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ആ വ്യക്തി അറിയാതെ തന്നെ പരിശുദ്ധിയമ്മയോടും സഭയോടും വെറുപ്പുണ്ടാകുന്നു ഇത് പിശാന്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് അറിഞ്ഞു അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധി അമ്മയോടും വിശുദ്ധമ്മയോടെ ആരോടും വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മയെ സ്നേഹിക്കുക എല്ലാ ഉറുപ്പും വിദ്വേഷും ഉപേക്ഷിച്ച് പരിശുദ്ധിയമ്മയെ സ്വന്തം അമ്മയായി ഭവനത്തിൻ്റെ അമ്മയായി സ്വീകരിച്ചു കൊണ്ട് കർത്താവിൻ്റെ അമ്മയുടെ വാങ്ങി പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥ മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കാൻ നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം കണ്ണടക്കാം പരിശുദ്ധനായി ഞങ്ങളുടെ നല്ലതയുമേ ഞങ്ങളെ കേൾപ്പിച്ച് വചനത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുവെ അവിടുത്തെ അമ്മയെ സ്വീകരിച്ച എല്ലാവരും പരിശുദ്ധി അമ്മ മുഹാന്തരം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിൽ അഭയപ്പെടുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ കർത്താവായ കർത്താവായുക്രിസ് മുഹാന്തരം അനുഗ്രഹം പ്രാപിക്കാൻ അവിടെ നിന്ന് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു പിതാവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മ കുരിശുവിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അമ്മയുടെ മധ്യസ്ഥതയാൽ പാപമോചനവും നിത്യരക്ഷയും പ്രാപിക്കാൻ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന അവസരത്തിനായി നന്ദി പറയുന്നു പിതാവായ ദൈവമേ അമ്മയോട് ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി ആരെങ്കിലും ഈശ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാൻ മാ മുഹാന്തരം നന്മയും തിന്മയും തിരിച്ചറിയുവാൻ എല്ലാ വെറുപ്പും വിദ്വേഷവും വെറുത്തുപേക്ഷിച്ച് പരിശുദ്ധി അമ്മയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ സ്നേഹിക്കുവാൻ ആദരിക്കുവാൻ ബഹുമാനിക്കുവാൻ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥിൽ അഭയപ്പെട്ടുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവെ അവിടുത്തെ ആത്മാവിനെ അയച്ച് കർത്താവിന് നന്മയും തിന്മയും തിരിച്ചുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ പരിശുദ്ധി അമ്മയുടെ വാങ്ങിപ്പെരുന്നാൻ വേണ്ടി ഒരുങ്ങുന്ന എല്ലാവർക്കും അമ്മയുടെ മധ്യസ്ഥ മുഹാന്തരമായി വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ വ്യക്തിപരമായി കുടുംബമായി അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധി അമ്മയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം ലഭിക്കുവാൻ വേണ്ടി അമ്മ പ്രാർത്ഥിച്ചുവെങ്കിൽ ഞങ്ങളുടെ എല്ലാ പാപത്തിൻ്റെ ബന്ധം ഞങ്ങൾ വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകമായി ഞങ്ങൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികൾക്കെതിരെ ജയം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ സകല ശുദ്ധിവാൻമാരെ ശുദ്ധി മന്ദിരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്വവും പിതാവ് മാത്രം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ